ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഡിപ്ലോമ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നിലവിലുള്ള ഒരു സംഭവം തന്നെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം ആ കോഴ്സ് എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വർഷത്തേക്ക് കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന കോഴ്സുമുണ്ട്, രണ്ട് വർഷം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന കോഴ്സുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭൗതിക ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ശരീരക്ഷമത, ആരോഗ്യം, ശരീരത്തിൻ്റെ ശാരീരിക വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ച ഒരാൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ നല്ല അവർക്ക് നല്ല ആരോഗ്യവും ജോലികൾ ഒക്കെ ചെയ്യാനുള്ള സാഹസികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള കഴിവുകളും ആരോഗ്യവും ഒക്കെ നേടിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടീം സ്പോർട്സ്, അക്വാറ്റിക്സ്, ഫിറ്റ്നസ്, ഫിഷിംഗ്, ഡാൻസ്, വെയ്റ്റിംഗ് ട്രെയിനിങ്, ടാർഗറ്റ് സ്പോർട്സ് എന്നിവയും മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളുടെ നിർദ്ദേശവും പങ്കാളിത്തവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കോഴ്സിൻ്റെ ഫീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കോഴ്സിൻ്റെ ഫീസിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം നല്ല പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫീസിൽ കുറച്ച് ഉയർച്ച ഉണ്ടാവും. അതായത് നല്ല ഫീസ് തന്നെ അവർ ഈടാക്കുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തേക്ക് 16,410 രൂപയാണെങ്കിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ 118,000 രൂപയാണ് വർഷം മേടിക്കുന്നത്. അങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കാനാണോ ഇഷ്ടം ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാവുന്നതാണ്. കുറഞ്ഞ ഫീസിലൊക്കെ അവൈലബിൾ ആണ് ഈ കോഴ്സ്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡം അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. 12-ാം ക്ലാസ്സിലും അതായത് +2-ലും അതുപോലെ തന്നെ എൻട്രൻസ് ഉണ്ടാവും. അതിലും നല്ല മാർക്ക് നേടേണ്ടതാണ്. അപ്പോൾ +2-ൽ 50% മുതൽ 60% വരെ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെറിറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ലിസ്റ്റിൽ വരുന്നവർക്ക് തീർച്ചയായും മെറിറ്റിലൂടെ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. സെമസ്റ്റർ വൈസ് ആണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇൻ്റർവ്യൂ ഒക്കെ നടക്കാറുണ്ട്. അതായത് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം, ഫിറ്റ്നസ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തുക. ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കാറുണ്ട്. അതായത് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഫിറ്റ്നസിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും ഇൻ്റർവ്യൂ അവർ നടത്തുക. ഇത് കൂടാതെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പം ഈ കോഴ്സിന് ചേരാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ്റെ അളവ്, ശരീര താപനില മുതലായവയ്ക്ക് ശരാശരി റേഞ്ച് മെഡിക്കൽ അവസ്ഥ ഉണ്ടായിരിക്കണം. അതിനാൽ ശരിയായിട്ടുള്ള വ്യായാമവും ജീവിതശൈലിയൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഇനി സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ കുറേ പേരുടെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ബുക്സ് ഒക്കെ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പഞ്ചാബി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ഫൗണ്ടേഷൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ദ ടീച്ചിങ് ഓഫ് ഫണ്ടമെൻറ്റൽസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓഫ് ട്രാക്ക് ആൻഡ് ഫീൽഡ്, റെസ്പെക്റ്റീവ് പ്ലേ ഫീൽഡ് ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത്, സിലബസിൽ വരുന്നത്. അപ്പോൾ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയിട്ട് ലഭ്യമാണ്. കുറച്ചെണ്ണത്തിന് പേര് ഞാൻ പറയാം. തമിഴ്നാട് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, IMDS, ടാനിയ യൂണിവേഴ്സിറ്റി, സെൻറ്റ് സോൾജിയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, മാതാ ഗുർദേവ് കൗർ മെമ്മോറിയൽ ഷാഫി സ്പോർട്സ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗോവിന്ദ് നാഷണൽ കോളേജ്, അളഗപ്പ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത് ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിനകത്ത് പഠിക്കണമെങ്കിൽ അതിനും ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായി നോക്കി
ആ കോളേജിനെ കുറിച്ച് നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രം പോയി ചേരുക. അപ്പം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിക്രൂട്ടിംഗ് കമ്പനികളും ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്, ഡാറ്റ ഫുട്ബോൾ അക്കാദമി, നാഷണൽ ക്രിക്കറ്റ് അക്കാദമി, ഡൽഹി യൂണിവേഴ്സിറ്റി, തെറാപ്പി സെൻ്ററുകൾ, ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ജോബ് തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കായിക പരിശീലകൻ, അതായത് സ്കൂളിലും കോളേജിലും ഒക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷനായിട്ട് എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോലി ചെയ്യാം, ജിമ്മിൽ പരിശീലകനായിട്ട് പോകാം, ഫിറ്റ്നസ്സിൻ്റെ ഇൻചാർജറായിട്ട് പോകാം, യോഗ പരിശീലിപ്പിക്കുന്ന ആളായിട്ട് പോകാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാവാം, റിക്രിയേഷൻ സെൻറ്റർ ഡയറക്ടർ തുടങ്ങിയ അങ്ങനെയുള്ള മേഖലകളിലേക്കും ഇവർക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഗവൺമെൻറ് ജോലി ജോബ്സും അവൈലബിൾ ആണ്. പക്ഷേ സാധാരണ ഒരു സ്കൂളിലാണെങ്കിലും ഒരു കോളേജിലാണെങ്കിലും ജോലി ചെയ്യാൻ തന്നെ 20,000 മുകളിലേക്കായിരിക്കും ശമ്പളം കിട്ടുക. അപ്പം പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ഒരുപാട് തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. 100,000 മുകളിലേക്കൊക്കെ പുറത്ത് ശമ്പളം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപാട് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.